എക്സ്ക്ലൂസീവ്. കാസർഗോഡ് നിന്ന് കാണാതായവരെല്ലാം ഐ എസ് കേന്ദ്രത്തിലുണ്ടെന്ന് ശരിവെക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്ത്. തങ്ങൾ ഖിലാഫത്തിലുണ്ടെന്നും ഖിലാഫത്ത് എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും കാണാതായ അഷ്ഫാഖ് സഹോദരൻ അജ്നാസിനോട്. ഇനി നാട്ടിലേക്കില്ലെന്ന് ഡോക്ടർ ഇജാസും ഭാര്യ റിഫൈലയും ബന്ധുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശവും പുറത്തുവന്നു. കാസർഗോഡ് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 17 പേരും ഐ എസ് കേന്ദ്രത്തിലെത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് കൈരളി പീപ്പിളിന് ലഭിച്ചത്. പടനയിൽ നിന്ന് കാണാതായ ഡോക്ടർ ഇജാസ്, ഭാര്യ റിഫൈല, ഇജാസിന്റെ ബന്ധു അഷ്ഫാഖ് എന്നിവർ അടുത്ത ബന്ധുക്കൾക്കയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ തീവ്ര നിലപാടുകൾ പുറത്തുകൊണ്ടുവരുന്നതാണ് അഷ്ഫാഖ് സഹോദരൻ അജ്നാസിന് അയച്ച സന്ദേശം. ഇസ്ലാം എന്ന് പറഞ്ഞാല് ഖിലാഫത്ത്. ഖിലാഫത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ISIS നമ്മളെ നാട്ടിൽ നിന്ന് ഹിജറ ചെയ്തിട്ടല്ല. ഇജാസ് ആണ് എല്ലാവരും ഐസിസ് കേന്ദ്രത്തിൽ എത്തിയതെന്ന സ്ഥിരീകരണം നൽകുന്നത്. ഹിജറ ചെയ്തത് അറിയാലോ, ഇസ്ലാമിക് സ്റ്റേറ്റിലോട്ടാണ്. അപ്പൊ അത് കൂടുതൽ പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ പോലീസിനും അതിനൊക്കെ കംപ്ലൈന്റ് ആയിട്ട് പോകുമ്പോൾ അത് കൂടുതൽ പ്രയാസം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. വരണമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നതെന്ന് ഇജാസിന്റെ ഭാര്യ റിഫൈല വ്യക്തമാക്കുന്നു. ഇവരുടെ 2 വയസ്സായ കുട്ടിയുടെ ശബ്ദവും ഓഡിയോ സന്ദേശത്തിലുണ്ട്. അഷ്ഫാഖിന്റെ ഫോൺ എന്താക്കുന്നത്, വിളിക്കാൻ കയ്യിൽ വിടുന്നു, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജ് ആക്കിയിട്ട് സെൻഡ് ആക്കണമെങ്കിൽ അപ്പുറം ഒരു കുന്നുണ്ട്, അതിന്റെ മുകളിൽ നിന്ന് മാത്രമേ ഇത് സെൻഡ് ആവും. പിന്നെ എന്തെങ്കിലും ചപ്പ് മെസ്സേജ് അയച്ചാലും ഞാനത് ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും കാണുന്നതും. പിന്നെ അഫ്ഗാൻ മലമടക്കുകളിൽ എവിടെയോ ആണ് ഇവരെന്ന് വ്യക്തമാണ്. വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഇവിടെയില്ലെന്നും സംസാരത്തിൽ വ്യക്തമാണ്. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ്ഹൺണിക്ക് ജീവപര്യന്തം കഠിന തടവും 4.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയൻപിള്ളിയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 302, 307, 333, 471, 468 IPC തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ്ഹൺണിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. 4,45,000 രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയമ്പിള്ളയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നേച്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭ്യമായിട്ടുണ്ടെന്ന് തന്നെയാണ്. 15 ജീവിതാവസാനം വരെ ജീവപര്യന്തവും അതുകൂടാതെ 15 വർഷത്തെ ശിക്ഷയും വിധിച്ചു. കോടതി ആരംഭിച്ചപ്പോൾ തന്നെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതി കുറ്റക്കാരനാണെന്നും പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്നായിരുന്നു ആഡ്ഹൺണിയുടെ മറുപടി. തുടർന്ന് വധശിക്ഷയ്ക്ക് താഴെയുള്ള ശിക്ഷ നൽകണമെന്നും പ്രതിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി ആഡ്ഹൺണിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിമുള്ളയുടെ കുടുംബത്തിനും ASI ജോയിക്കും നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിൽ കയറാൻ അഭിഭാഷകർ അനുവദിച്ചില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോടതിക്ക് അകത്തും പുറത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീഡിയോ സന്ദേശം. മോദിക്ക് ഇച്ഛാഭംഗമാണെന്നും തന്നെ കൊലപ്പെടുത്താൻ വരെ കഴിഞ്ഞേക്കുമെന്നുമാണ് കെജ്രിവാൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ആം ആദ്മി MLA മാർക്കും നേതാക്കന്മാർക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാളിന്റെ വിമർശനം. ആം ആദ്മി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള 9 മിനിറ്റ് വീഡിയോ സന്ദേശത്തിലാണ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP അധ്യക്ഷൻ അമിത്ഷായെയും രൂക്ഷമായി വിമർശിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്കെതിരെ ഇടതടവില്ലാത്ത ആക്രമണമാണ് മോഡിയും അമിത്ഷായും ചേർന്ന് നടത്തുന്നത്. പാർട്ടിയുടെ 10 MLA മാരെ അറസ്റ്റ് ചെയ്തു. ആദായനികുതി വകുപ്പ് 1 MLA ക്ക് പിന്നാലെയുണ്ട്. ഇരട്ട പദവിയുടെ പേരിൽ 21 MLA മാരെ അയോഗ്യരാക്കാനാണ് ശ്രമം നടക്കുന്നത്. പാർട്ടി MP ഭഗവത് മാനെ സസ്പെൻഡ് ചെയ്തു. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ തുടർച്ചയായി ലക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ പോയാൽ തന്നെ കൊലപ്പെടുത്താൻ വരെ മോഡിക്ക് സാധിച്ചേക്കുമെന്നും കെജ്രിവാൾ ആരോപിക്കുന്നു. ഭയമുള്ളവർ കുറച്ചുനാൾ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും കെജ്രിവാൾ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഉപദേശിക്കുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമാണോ എന്നാണ് ദില്ലി മുഖ്യമന്ത്രിയുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹിലരി ക്ലിന്റൺ
ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. ഇതാദ്യമായാണ് ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്തുകൊണ്ടാണ് ഹിലാരി ക്ലിന്റൺ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഒരു വനിത എത്തുന്നത്. 2807 ഡെലിഗേറ്റുകളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് ഹിലാരി ക്ലിന്റൺ ഡെമോക്രാറ്റുകളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നത്. To announce that my running mate is a man who doesn't just share those values, he lives them. പ്രധാന എതിരാളിയായ ബേണി സാൻഡേഴ്സിന് വെറും 1894 ഡെലിഗേറ്റുകളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഫിലാഡൽഫിയയിൽ നടന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ ബേണി സാൻഡേഴ്സ് തന്നെയാണ് ഹിലറിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ഇത് രണ്ടാം തവണയാണ് ഹിലറി മത്സരിക്കുന്നത്. 2007 ബരാക് ഒബാമയോട് ഹിലറി പരാജയപ്പെട്ടിരുന്നു. പിന്നീട് ഒബാമ സർക്കാരിൽ വിദേശകാര്യ സെക്രട്ടറിയായി തിരികെയെത്തിയ ഹിലറി തന്റെ കഴിവ് തെളിയിച്ചു. ഇപ്പോഴിതാ ഒബാമ അടക്കമുള്ളവരുടെ പിന്തുണ നേടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്കും ഹിലറി ചുവടുവയ്ക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. കിഡിലൻ ഫീച്ചറുകളുമായി ഐഫോൺ 7 7+ എത്തുന്നു. സർപ്രൈസിംഗ് സെപ്റ്റംബറായി ഫോൺ പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ. ഇതുവരെ കാണാത്ത സൗകര്യങ്ങളാണ് ഐഫോണിന്റെ പുതിയ മോഡലുകളിൽ ഉള്ളതെന്നാണ് സൂചനകൾ. സ്മാർട്ട് ഫോൺ വിപണിയിൽ തരംഗം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് ഐഫോൺ. ആൻഡ്രോയിഡ് ഫോണുകളുടെ തള്ളിക്കയറ്റത്തിൽ സംഭവിച്ച ചെറിയ കോട്ടത്തിന് അറുതി വരുത്താനാണ് ഐഫോൺ 7, ഐഫോൺ 7+ എന്നീ മോഡലുകളുമായി ഐഫോൺ എത്തുന്നത്. സെപ്റ്റംബറിൽ ഫോൺ പുറത്തുവരുമെന്നാണ് സൂചനകൾ. ഇതുവരെ ഐഫോൺ പരീക്ഷിച്ചിട്ടില്ലാത്ത നിരവധി മാറ്റങ്ങളുമായാണ് പുതിയ മോഡലുകളുടെ വരവ്. ക്യാമറ, ഓഡിയോ ജാക്ക് എന്നിവയിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായും ഐഫോണിന്റെ പുതിയ മോഡലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 3.5 mm ഹെഡ് ജാക്ക് പുതിയ ഫോണിൽ ഉണ്ടാകില്ല. പകരം ഹൈസ്പീഡ് USB സി ടൈപ്പ് ലൈറ്റനിംഗ് ഇയർപോഡ്സ് ആകും ഉണ്ടാകുക. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുകൾ ഫോണിൽ ഉണ്ടെന്നാണ് അറിവ്. ഒപ്പം പിന്നിൽ തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും. രണ്ടാം ക്യാമറ ഒപ്റ്റിക്കൽ സൂമിനായി ഉപയോഗിക്കപ്പെടാനാണ് സാധ്യത. 4K വീഡിയോകൾ എടുക്കാനൊതുങ്ങുന്ന ക്യാമറയുടെ ഇമേജ് സെൻസറുകളിലും മാറ്റമുണ്ടാകും. ഒരേ സമയത്ത് തന്നെ ക്ലോസപ്പിലും വൈഡാംഗിളിലും ചിത്രങ്ങൾ പകർത്താൻ കഴിയും. ഐഫോൺ 7 3GB റാം ആകും ഉണ്ടാവുക. കരുത്തുറ്റ A10 ചിപ്സെറ്റ് ആകും കരുത്തു നൽകുക. ന്യൂസ് ഡെസ്ക്. നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ഔഷധ വസ്തുക്കളിൽ ഒന്നാണ് പപ്പായ. എന്നാൽ പപ്പായയിലെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഭാഗം അതിന്റെ കുരുവാണ്. നമ്മൾ വെറുതെ കളയുന്ന പപ്പായ കുരുവിന്റെ ഔഷധ ഗുണം അമൂല്യമാണ്. പപ്പായ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പപ്പായ കഴിക്കുമ്പോൾ അതിന്റെ കുരുവിനെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാറില്ല. എന്നാൽ പപ്പായ കുരു അങ്ങനെ വിട്ടുകളയേണ്ട ഒന്നല്ല. പപ്പായയിലെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഭാഗമാണ് അതിന്റെ കുരു. ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ലിവർ സിറോസിസിനെ പോലും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന അത്ഭുത വസ്തുവാണ് പപ്പായയുടെ കുരു. ക്യാൻസർ പ്രതിരോധിക്കാനും പപ്പായക്കുരുവിനുള്ള കഴിവ് അത്ഭുതമാണ്. പ്രോട്ടീനുകളാൽ സമ്പന്നമായ പപ്പായയുടെ കുരു ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമാണ് പപ്പായക്കുരു. കരളിലെ കൊഴുപ്പ് കളഞ്ഞ് കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ പപ്പായക്കുരുവിന് കഴിയും. പഴുത്ത പപ്പായയുടെ കുരു ഉണക്കിപ്പൊടിച്ചത് ചെറു ചൂടുവെള്ളത്തിൽ കലർത്തി നാരങ്ങാ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് കരളിനെ ശുദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക്. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലെ ആരും പറയാത്ത എന്നാൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതിയ പുസ്തകം ശ്രദ്ധേയമാകുന്നു. മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ഷാഫിയാണ് കലാമിന്റെ വ്യക്തിജീവിതത്തിന്റെ പുതിയ ഏടുകൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. രാമേശ്വരത്തെ മണൽത്തരികളെ വരെ തന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാക്കിയാണ് മുഹമ്മദ് ഷാഫി അറിഞ്ഞതും അറിയാത്തതുമായ കലാം എന്ന പുസ്തകം യാഥാർത്ഥ്യമാക്കിയത്. ചരിത്രകാരന്മാരും ശാസ്ത്ര കുതുകികളും കാണാത്ത അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത കലാമിനെയാണ് ഷാഫി കണ്ടെത്തി തന്റെ എഴുത്തുമൊഴിയിലൂടെ വെളിപ്പെടുത്തുന്നത്. അമ്മയോടുള്ള സ്നേഹം മുടങ്ങിപ്പോയ കല്യാണം, കഥകളിയെ നമിച്ച രാഷ്ട്രപതി, പ്രണയത്തിൽ തിരുവനന്തപുരം, കലാമും സ്കൂട്ടറും, കലാമിന്റെ മുറി, കലാമിനെ ചെരുപ്പറിഞ്ഞ വിഷമത്തിൽ മഹദോ, ശോകമുഖമായ അവസാന ദിവസം വരെ, അങ്ങനെ പുറം ലോകം അറിയാത്ത 150 അധ്യായങ്ങളുണ്ട് പുസ്തകത്തിൽ. അറിഞ്ഞതും അറിയാത്തതും കലാം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉള്ളതുപോലെ തന്നെ അതിനകത്ത് ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാപ്റ്ററുണ്ട്.
ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കാഞ്ഞത് എന്താണ് എന്നുള്ളത് ലോകത്തിന് മുന്നിലേക്ക് പറയുകയാണ് ആ ചാപ്റ്റർ പറയുന്നത്. അപ്പം പുസ്തകത്തിനകത്ത് തന്നെ 162 ചാപ്റ്റർ ഉണ്ട്. ആ 162 ചാപ്റ്റർ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാപ്റ്ററാണ് ഈ ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റർ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കലാമിനെ പഠനവിധേയമാക്കണമെന്ന സന്ദേശമാണ് മുഹമ്മദ് ഷാഫി എന്ന യുവ എഴുത്തുകാരൻ അറിഞ്ഞതും അറിയാത്തതുമായ കലാം എന്ന പുസ്തകത്തിലൂടെ വായനക്കാരോട് പറയുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലയാളത്തിന്റെ പാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് ഇന്ന് 54 പിറന്നാൾ. 3.5 പതിറ്റാണ്ടായി പിന്നണി ഗാനരംഗത്തെ ശബ്ദ സൗന്ദര്യമാണ് കെ എസ് ചിത്ര.